നമുക്ക് നടന്നു പോകാല്ല വയ്യന്റെ അവസ്ഥയാണ്ട്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, കാല് ദാ ഉള്ളിലായി. നമ്മളെ ബൂട്ടില്ലോണ്ട് തന്നെ കഴിച്ചിലായി. മിക്കവാറും ഐസ് വെള്ളമാക്കിയാണ് നോമ്പ് തുറക്കേണ്ടി വരും. ഇപ്പൊ ടൈം 5:30 ആയിട്ടുണ്ട്. വെൽക്കം ബാക്ക് അഗൈൻ, ശ്യാമിലരീകോടാണ്. അപ്പൊ നമ്മൾ ഇതാ ഇന്ന് ദാൽത്തടാകത്തിന്റെ അടുത്തുനിന്ന് ഇതാ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടില്ലേ സോനാമർഗിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. വിളിച്ചു മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ടൈം ഇതാ ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പൊ ഇനി നേരെ ഇവിടുന്ന് ഷെയർ ടാക്സി പിടിച്ചിട്ട് 2-3 സ്ഥലം കയറി ഇറങ്ങിയിട്ടേ നമുക്ക് സോനാമർഗ് എത്താൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് സോനാമർഗ് കാഴ്ച വിശേഷങ്ങളാവട്ടെ, ഇന്ന് പോയൊക്കെ. അപ്പോൾ നമ്മൾ ഇത് ദാൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ട്. ഷെയർ നമ്മളെ ടെമ്പോ ബസ്സാണ് ഇട്ട് കയറിയിട്ടുള്ളത്. 15 രൂപയാണ് നമ്മളെ ദർഗണ്ട് അങ്ങോട്ട്. അതായത് നമ്മൾ പോയിരുന്ന ആ പള്ളി ഉണ്ടല്ലോ ഹസ്രത് ബാൽ, അങ്ങോട്ടാണ് ഫസ്റ്റ് കയറേണ്ടത്. ഹസ്രത് ബാലിന് ഡയറക്റ്റ് വണ്ടി സോനാമർഗം കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറൊരു ലൊക്കേഷനിൽ അങ്ങോട്ട് കയറിയിട്ട് വീണ്ടും പോകണം. എന്തായാലും ബസ്സിൽ നല്ല തിരക്കുണ്ട്, പോയൊക്കെ. അപ്പോൾ നമ്മൾ ഇതാ ഹസ്രത് ബാൽ മസ്ജിദ് കഴിഞ്ഞിട്ട് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൊരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വന്ന ബസ് ഇതാണ്. ആ റൂട്ടിൽ നമ്മളിങ്ങനെ വന്നിട്ട് ഇതാ ഈ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. ഈ റൂട്ടിൽ പോയിട്ട് താഴെ ഇറങ്ങിയിട്ട് ഇതാ ഇടത് ഭാഗത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് കങ്കൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ബസ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഷെയർ ടാക്സി ഉണ്ടാവും. അപ്പം നമുക്ക് ഏതാണോ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി അതിൽ പോകട്ടോ. ഇവിടെ ഇതാ താഴെ വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന റോഡിൻ്റെ സെൻറ്ററിൽ ഇത് ആർമിൻ്റെ വണ്ടി നിർത്തിയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ മാർക്കറ്റ് ഇറങ്ങിയിട്ട് ഇടത് ഭാഗത്താണ് കേട്ടോ നമുക്കില്ല ബസ്, അതുപോലെ തന്നെ ഷെയർ ടാക്സി ഉണ്ടാവുക. ഇതാ നമുക്ക് ബസ് ഇനൊന്ന് തപ്പിയിട്ട് ബസ്സോ ഷെയർ ടാക്സി ഏതാന്ന് ആദ്യം പോകുന്നത് തപ്പിയിട്ട് അതിൽ കയറണം. അപ്പോൾ ഇതാ നമ്മളിവിടെ ചോദിച്ചപ്പോൾ കങ്കണക്കില്ല ബസ്സാണ് കേട്ടത്. അപ്പോൾ ബസ്സിൽ സീറ്റ് ഉണ്ട്, കയറിയിരിക്കുക കങ്കൺ. ഓക്കെ, അപ്പോൾ എന്താ കങ്കണക്കിലെ ബസ്സുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത് ആദ്യം കയറി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നേരെ കങ്കൺ പോകണം. കങ്കണന്ന് അടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ കങ്കണന്ന് ഷെയർ ടാക്സി അല്ലെങ്കിൽ ബസ്സിന് നേരെ സോനാമാർഗ് കിട്ടും. എന്തായാലും നമുക്ക് പോയോക്കാം. അപ്പോൾ നമ്മളിതാ കങ്കൺ ടോളിലെത്തിയിട്ടുണ്ടോ. നമ്മൾ വരുന്ന ബസ്സാണ് പോകുന്നത്. ദൂരെ മലൻ്റെ മുകളിലുണ്ടോ സ്നോ ഒക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ പള്ളി കയറി നിസ്കരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ കങ്കൺ ടൗണിൽ തന്നെയാണ് ഉള്ളത്. പള്ളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏകദേശം ഇതാ 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജുമാ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏകദേശം 1:30 സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമസ്കാരമൊക്കെ അടിപൊളി തന്നെ ആയിരുന്നു, കാരണം പള്ളിൻ്റെ ഉള്ളിൽ സ്ഥലമല്ല, അതിൻ്റെ അടുത്തൊരു പുൽമൈതാനത്തായിരുന്നു നമ്മുടെ നമസ്കാരം കാര്യങ്ങളും. അപ്പം ഇനി ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്റർ ഷെയർ ടാക്സിക്ക് പോകണം. ഷെയർ ടാക്സി ഇതാ ബാക്കിലുണ്ട്. അപ്പം നമ്മൾ കയറി ഷെയർ ടാക്സിയിൽ ആകെ ഒരാളുള്ളൂ, നമ്മളെയും കൂട്ടി 3 ആൾ. അപ്പോൾ ആൾ ഫുള്ളായതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ നല്ല ടൈം എടുക്കും, അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ റോട്ടിൽ ഇറങ്ങിക്കുന്നുണ്ട്. ലോറിക്ക് കൈയണിക്കാണ്, ഇച്ചേക്ക് ചെയ്ത് അല്ലാണ്ടില്ല ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടണം, കിട്ടിയാൽ മതിയായിരുന്നു എന്നല്ല പ്രാർത്ഥനയിൽ കൈയണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയൊക്കെ, നമ്മളെന്തായാലും ഒന്ന് കയറി ഇറങ്ങി റിട്ടേൺ കാശ്മീരിൽ നിന്ന് എത്തേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് വേഗം നോക്കേണ്ടതുണ്ട്. ലോറി വരുന്നുണ്ട്. നമ്മളിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഏകദേശം ഒരു 35 കിലോമീറ്റർ പോന്നിട്ടുണ്ട്. ഒരു 9 കിലോമീറ്റർ കൂടി ഇതിൻ്റെ കുറച്ച് ഡേഞ്ചർ റൂട്ടാണ് കേട്ടോ. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി അവിടെ നിന്ന് പോകുന്നത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ടൈം ഏകദേശം ഒരു വിധമായിരുന്നു കേട്ടോ. ഇപ്പോൾ ടൈം ഇതാ 3:30 കഴിഞ്ഞു.
ആകെ ബ്ലോക്കാണ്. ഇപ്പം ടൈം 3:30 ആയിട്ടുണ്ട്. വേറെ 4 മണിക്ക് എത്തും. അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 1.5 മണിക്കൂറുകൊണ്ട് തീർത്താലേ നമുക്കൊരു 5:00 ആകുമ്പോഴത്തേക്കും താഴെത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതേ 1.5 മണിക്കൂറുകൊണ്ട് ചേർക്കണം ട്രക്കിങ്. എന്തായാലും പോയി നോക്കാം. മുകളിൽ നിന്ന് സ്നോ വന്നിട്ട് താഴോട്ട് ഒലിച്ചിറങ്ങിയതാണ് കേട്ടത്. കുറേ ദിവസങ്ങൾ വയക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ റോട്ട് കൂടെ പോണ വണ്ടിൻ്റെ ചാടികളൊക്കെ അയിമൊട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് സോനാമർഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് തന്നെ കാണുന്ന കണ്ണിൽ കാണുന്ന കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കുത്തിയൊലിച്ച് പോകുന്ന പുഴ, അതുപോലെ തന്നെ നല്ല പച്ചപ്പ് പിടിച്ച മാമലകൾ. സോനാമർഗിനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വാലികളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ട്രക്ക് ചെയ്യാനുള്ള റൂട്ട് ഇവിടെയാണ് ഏകദേശം വരുന്നത് കേട്ടോ. നമ്മളിതാ സോനാമർഗ് എത്തിയിട്ടുണ്ട്. സോനാമർഗ് ഗ്ലേഷ്യർ ട്രക്കിംഗ് പോയിന്റ് ഇവിടെ ബാക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. ഫുള്ള് സ്നോ ആണ്. ഇപ്പോൾ ഇതേ സ്നോ ഉണ്ടപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ ഇതാകെ തരിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താ, 4 ഭാഗം സ്നോ ആണ് അല്ലേ. നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ് കേട്ടോ, ഗ്ലേഷ്യർ ട്രക്കിംഗ് പോയിന്റ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ രാവിലെ മീറ്റ് ചെയ്തിട്ടുള്ള 2 മലയാളികൾ മുകളിലുണ്ടാവും. ഭാഗ്യം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. എന്താ ഒരു TN രജിസ്ട്രേഷൻ വണ്ടി എത്തിയിട്ടുണ്ട്. പോയൊക്കെ നമുക്ക് ഇപ്പം നമ്മളത്തെ ഗ്ലേഷ്യർ ട്രക്കിംഗ് റൂട്ടിൽ കയറി പോവാണ്. ഫസ്റ്റ് ഗേറ്റ് കടന്നുകൊണ്ടിരിക്കുന്നു. അതിമാസ്മരികമായ റൂട്ടാണ്. നേരെ പോകണം, ഇതിലെ പോകണം കേട്ടോ. നമ്മളെ പീക്ക് പോയിന്റിലോട്ട് കുതിരപ്പുറത്ത് പോയ റിട്ടേൺ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെതാ കോയങ്ങൾക്ക് ഇരിക്കാനുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഏകദേശം 2.5 കിലോമീറ്റർ ട്രക്ക് ചെയ്യാണ്ട് കേട്ടോ. സോനാമർഗ് വാലിയാണ് ഇട്ടത്. ഓ കിടില. അപ്പോൾ ഇതാ അടിപൊളി കിടില വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി സ്നോ വീണിട്ട് മഞ്ഞ്, മല ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. സ്നോയും മഞ്ഞ് വന്നാലേ കുഴപ്പമില്ല. അപ്പോൾ അതാ നടന്ന് നടന്ന് നടന്നൊരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നമുക്ക് ആ മഞ്ഞ് വീണ് കിടക്കുന്ന ആ നിര മലനിരകളുടെ താഴ്വരയിലോട്ട് എത്തണം കേട്ടോ. ഗ്ലേഷ്യർക്ക് അങ്ങോട്ട് ആളുകളെ എടുക്കാൻ പോകുന്ന കുതിരകളാണ് കേട്ടത്. അതായത് അങ്ങോട്ട് ട്രക്ക് ചെയ്തവർക്ക് ചിലപ്പോൾ റിട്ടേൺ ഇറങ്ങാൻ കഴിയില്ല. കൂടുതലങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരെന്തായാലും കുതിര പുറത്ത് കയറും. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടത്. ദൂരമായിട്ട് കുതിരകൾ റിട്ടേൺ പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ നോമ്പുള്ളാക്കൂലേ? നമുക്ക് മഞ്ഞ് നിന്നാണ്ട് നോമ്പറക്കണം. നമ്മളൊരു ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗിൽ അഥവാ വെള്ളം ചൂടാക്കേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ട് സ്റ്റവും ഗ്യാസും അതുപോലെ തന്നെ ഒരു ഉപ്പിയും വെള്ളവും അതേമാതിരി ഗ്ലൗവും സ്ലീവൊക്കെ കേട്ടോ അതിൽ. നമ്മളെ നമ്മളിന്ന് പുതിയൊരു ഐറ്റം സാധനമായിട്ടാണ് ട്രക്കിങ്ങിന് ഇറങ്ങി. എന്തൊക്കെ ഡക്കാത്തവൻ്റെ ട്രക്കിംഗ് ബൂട്ടാണ് കേട്ടോ.
ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. എന്തായാലും നമ്മൾ ട്രക്കിങ്ങിന് ഇടക്കിടക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒരു ട്രക്കിംഗ് ബൂട്ട് മസ്റ്റാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ഇല്ലാതൊക്കെ നുള്ളി പെറുക്കി ഒരു ട്രക്കിംഗ് ബൂട്ടാണ് വാങ്ങി. ഞാൻ എന്തായാലും പോയ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. ട്രക്കിംഗ് ബൂട്ട് ഇട്ടിട്ടില്ല ട്രക്കിങ്ങും നോർമൽ ഷൂ ഇട്ടിട്ടില്ല ട്രക്കിങ്ങും മാറ്റമുണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ അതാ ട്രക്കിങ് ഫിനിഷ് ചെയ്തിട്ട് റിട്ടേൺ പോകുന്ന കുതിരകളാണ് കേട്ടത് ആളുകളെയും കൊണ്ട്. അപ്പോൾ അതാ അലഹമ്മദില്ല നമ്മൾ ഗ്ലേഷ്യറിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 200 മീറ്റർ. യോ, അപ്പോൾ നമ്മളിതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിത് ഏകദേശം 2 കിലോമീറ്റർ 200 മീറ്റർ നടന്നു ഓൾറെഡി. ഇനി ഒരു 200 മീറ്റർ കൂടി നടന്നാലേ നമ്മളെ പോയിന്റിലോട്ട് എത്തും. 1.5 കിലോമീറ്റർ ആണ് കേട്ടോ ഇതിൽ. പോയൊക്കെ നമുക്ക് ഇവിടെ ഇതാ ഒരു പടക്ക് കുതിരകൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് കൂടെ അങ്ങനെ കയറാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് നമുക്കിതാ അവിടെ ഒരു നടന്ന് പോയാലേ പാലുണ്ട് കേട്ടോ. ചളി പിളി ചപ്പിളി പിളി പിളി കമോൺ, നമുക്ക് നടന്നു പോയാലേ വയ്യൻ്റെ അവസ്ഥയാണ് കേട്ടോ. അത് നടന്നു പോകാൻ പറ്റുള്ളൂ, കുതിരനുണ്ടാവാൻ പറ്റില്ല. പാലൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുതിര വരികയാണെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങി വരണം. അതാ നമ്മൾ പോയിന്റിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സാധാരണ കുതിരകൾ നിന്നാണ്ടാണ് കേട്ടോ ഉറങ്ങൽ. അല്ല അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഒരു കുതിര ഇതാ കടന്നുറങ്ങുന്നുണ്ട്. അത്രക്കും ടയേർഡായി ഉണ്ടാവും കേട്ടോ പാവങ്ങൾ. ഇവിടെ ഇതാ കുറേ പോയിന്റുകളൊക്കെ ഉണ്ട്. മറ്റേ സ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പ് ഉണ്ടല്ലോ, അതായത് സ്നോ കൂടെ വലിച്ചു കൊണ്ടുപോണേ, അതിൻ്റെ ഓരോ കടകളും ഷോപ്പുകളുമാണ്. നടക്കാനും ട്രക്ക് ചെയ്യാനും കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുതിരകളുണ്ട്. കുതിരക്ക് എത്ര അമൗണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. ഫസ്റ്റ് ടൈം ഫൈനലി നമ്മളുടെ ഗ്ലേഷ്യർ പോയിന്റ് അടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഒരു 100 മീറ്റർ കൂടി കഴിഞ്ഞാല് നമ്മുടെ ഗ്ലേഷ്യർ പോയിന്റ് എത്തും. ഞാനിപ്പോ ഉടക്കിട്ടേ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. കാരണം എവിടെ പോയാലും മലയാളികൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ട്രക്ക് ചെയ്തിട്ട് എനിക്ക് 2.5 കിലോമീറ്റർ നടന്നിട്ടും കിടക്കുന്നുണ്ട്. ട്രക്ക് ചെയ്ത് നമ്മൾ 2.5 കിലോമീറ്റർ നടന്നിട്ടും ഒരൊറ്റ മലയാളിനെ കാണാൻ വേണ്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് മാറ്റി പിടിക്കണം. അപ്പോൾ നമ്മളിതാ ഗ്ലേഷ്യർ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സ്നോ ട്രക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ട്രൈ ചെയ്യുക. സ്നോ നല്ലോണം സ്ലൈഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഗ്ലേഷ്യർ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഗ്ലേഷ്യറിൽ സ്നോ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈ ഇപ്പോൾ തന്നെ ഐസ് എടുത്ത് ഫ്രീസാക്കണില്ല. സ്നോ ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. നോക്കി അതിൻ്റെ ഇടയിൽ അടിയിൽ നിന്ന് വെള്ളം പോയി കഴിഞ്ഞാൽ കാല അടിയിൽ പോകുന്ന രീതിയിലുണ്ടോ. ഇത് ഞങ്ങൾക്ക് കാണിച്ചെന്നാണ്. ആ അങ്ങനെ അടിയിൽ പോകുന്ന ഓരോ കുഴികളുണ്ടാവും, ശ്രദ്ധിച്ചു പോകണം കേട്ടോ. അതായത് എല്ലാവരും ട്രക്ക് ചെയ്യുന്ന റൂട്ടിൽ, സ്ഥിരമായിട്ട് ട്രക്ക് പോകുന്ന റൂട്ടിൽ മാത്രം ട്രക്ക് ചെയ്യുക. അല്ലാത്ത റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങൾ നമ്മളെ കാത്തുക്കുന്നുണ്ടാവും. നമ്മൾ
നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, കാല് ഇതാ ഉള്ളിലായി. നമ്മളെ ബൂട്ടില്ലാണ്ട് തന്നെ കഴിച്ചിലായി. ഇരാണ്ടായതാണ് ഗൈസ്. സംഗതിയായി, അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ താഴെ വേഗം എത്തണം, അപ്പോൾ എക്സ്പീരിയൻസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാ. അതായത് ചെക്കൻ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ്, ചെക്കൻ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് കാശ്മീർ വരുന്നതും, അതേമാതിരി ഇമ്മാതിരി സ്നോ കാണും ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് പറയും എക്സ്പീരിയൻസ്? പറയടാ, നാവ് വഴങ്ങുമോ എന്നറിയില്ലേ. വഴങ്ങണില്ല ഗൈസ്. അപ്പൊ നമ്മളെന്താ റിട്ടിറങ്ങാൻ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചങ്ങന്മാരെ, നമ്മളെന്താ ഫൈനലി. ഇപ്പൊ ഭയങ്കര എനർജി ആണ് കേട്ടോ. ഫൈനലി ഗ്ലേഷ്യർ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കൈയൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കാണ്. ഇനി നമ്മള് മോൾക്ക് പോണില്ല. ഇപ്പൊ ടൈം ഇതാ 5:30 ആയിട്ടുണ്ട്. റിട്ടേൺ ഇറങ്ങണം. അടിപൊളിക്കോ, വീട്ടിലെ വൈബ് പ്ലേസ് ആണ്. ബെൽറ്റിന്റെ അടുത്തൊക്കെ വരുന്ന, സത്യം പറയാ മൂടൊക്കെ തണുക്കുണ്ട്. അപ്പൊ അത് ഞാൻ 2-3 ഫോട്ടോ എടുക്കുക, ഒരു 5-6 റീൽസ് ഒക്കെ എടുത്തിട്ട് ഞാൻ വൈപ്പാക്കിട്ട് ഞാൻ പോകാം. ചെല്ലേ ചെക്കത് ഐസ് കണ്ട ആവേശത്തില് പാഞ്ഞു കയറാണ്. ആ പോണാ, ആ പോണാ, മേലെ ചുമട്ട് പോട്ടെ പോട്ടെ. ഏതൊക്കെ കൈ അതിന് കുത്താ വെക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടുണ്ട്. വാ വാ. എന്നാലേ ഇറങ്ങാ. അപ്പൊ നമ്മള് മിക്കവാറും ഐസ് വെള്ളാക്കിയാണ് നോമ്പ് തുറക്കേണ്ടി വരും. ഇപ്പൊ ടൈം 5:30 ആയിട്ടുണ്ട്. അതാ നമ്മളെ ആളുകളൊക്കെ ട്രക്ക് ചെയ്ത് തരുന്നേ. നമ്മളിപ്പോ ലാസ്റ്റ് പീക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെതാ ആണോടാ, ഒരു കുട്ടികളില്ല, നമ്മളാശ മാത്രമേ ഉള്ളൂ അവിടെ. നമ്മൾ എന്തായാലും ഇവിടുന്ന് നല്ല ഫ്രഷ് സ്നോന്ന് അടിപൊളി കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ട് ഇട്ടിറങ്ങും. യോ, അപ്പോൾ റിട്ടേൺ ട്രക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ മലയാളി കപ്പിൾസ് വിളിച്ചിട്ടുണ്ട്. അവർ കുറച്ച് താഴെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ മുകളിലേക്ക് പോയുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ മുകൾക്ക് പോവാണ്, നമ്മൾ റിട്ടിറങ്ങിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പൊ കമ്പിയിൽ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കുതിരകളും കാര്യങ്ങളും ഉണ്ട്. ഉബൈദാ കമ്പിൻ്റെ മേലെ കൂടെ ചാടിയിട്ട് മുന്നിലെത്തിന് കേട്ടോ. ഫൈനലി സേഫായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം മനസ്സിന് നല്ലൊരു സുഖമുണ്ട്, കാരണം ഫസ്റ്റ് ടൈമാണ് ഉബൈദിൻ്റെ കൂടെ ട്രക്ക് ചെയ്യുന്നത്. ഉബൈദ് ഫസ്റ്റ് ടൈം ട്രക്ക് ചെയ്യാന്നല്ല, യാതൊരു ഡേഞ്ചറസ് ഏരിയക്ക് ഉബൈദ് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഉപയോഗിച്ച് സക്സസ് ആയി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ്. താഴത്തിട്ട് ബ്രീത്തിങ് ഒക്കെ സെറ്റായിട്ട് നമുക്ക് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചറിയാം. ഉപയോഗിച്ച് റീൽസോട് റീൽസ് ആണ് തുടങ്ങി. കം കം അപ്പതാ സോനാമർഗ്
റോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ട്, ലേക്ക് ഇവിടുന്ന് 345 കിലോമീറ്റർ, നിമ്മു 312, കാർഗിൽ 119, ദ്രാസ 62, ഗുംരി 23, ബാൾട്ടൽ 15. ഹാവ് ഇനി അടക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോ. നടന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ വരാൻ നോക്കും. ഇങ്ങനത്തെയൊക്കെ നടണോ അല്ല, ഇങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പളേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ലേക്കും അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്നുള്ളൂ. ഓക്കെ, നിൽക്കാതിൽ ഞാൻ നിങ്ങളോട് അന്ന് പറയുന്നത് എനിക്ക് ലേക്ക് പോകുന്നില്ല, ഞാൻ നേരെ നാട്ടിൽ പോകുന്നത്. ഇത് നമുക്ക് ലേക്ക് പോകുന്നു ചെക്കൻ, ജമ്മു എത്തിയാൽ പോത്തിനേ നാട്ടിൽ പോകുക എന്ന് പറഞ്ഞു കേട്ടോ. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. ഞങ്ങൾക്കിപ്പോൾ അതാ അലഹമ്മദില്ല റാത്താണ്, ചെക്കനിപ്പോൾ ലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ തൽക്കാന്ന് ലേക്ക് പോകണം, നമുക്ക് ടൈമില്ല. അങ്ങനെ നമ്മൾ സോനാമർഗമൊക്കെ ട്രെക്ക് ചെയ്ത് റിട്ടാ ഇറങ്ങുന്ന ടൈം രണ്ടാളെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്, ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ഇതാ രണ്ടാളും, രണ്ട് പ്രമുഖന്മാർ ഞങ്ങളും ഇങ്ങളെന്നെ പരിചയപ്പെടുത്തി കൂടി. പ്രണവ് അനീഷ് കാശ്മീർ, കല്യാണം കഴിഞ്ഞ് കാശ്മീരിലേക്ക് ഇറങ്ങിയതാണ്. ഓക്കെ, പിന്നെ ഇവരിന്ന് രാവിലെ ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്ന ടൈം ഓര് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട്, സോനാമർഗാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും ബാക്കിൽ കുളിച്ച് മാറ്റി ഞങ്ങളും ഓടിയതാണ്. അല്ല പിന്നെ എങ്ങനെ എക്സ്പീരിയൻസ്? അതായത് അതിൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറേ ട്രക്ക് ചെയ്തിട്ടുണ്ടല്ലോ. കെട്ടിച്ചു നോക്കിയപ്പോൾ വീട്ടുകാർ കുടുങ്ങി. ഓക്കെ, അല്ല ഇന്നത്തെ എക്സ്പീരിയൻസ് അത് നിങ്ങളോട് ചോദിക്കണേ. ഇന്നത്തെ എക്സ്പീരിയൻസ് സോനാമർഗിൽ അത്യാവശ്യം നല്ല മഞ്ഞ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞാൻ അത്രയും ഹെവി മഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ല ഗുൽമാർഗോ ഇപ്പോഴും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. മീൻസ് മഞ്ഞും മഴയൊക്കെ കണ്ടിട്ട്, പക്ഷെ ഇത്രയും മഞ്ഞുമില്ല, പക്ഷെ സോനാമർഗ് താജിവാസ് ഗ്ലേഷ്യറിലേക്കാണ് നമ്മൾ പോയത്. ഞാനാ നമ്മളെ ക്ലിപ്പൊക്കെ അതിന് മുന്നിലുണ്ടല്ലോ, കീയൊന്നും ഉരുളൊന്നും മറയുന്നു. അപ്പേ ഉപേത് കടന്നുണ്ട്, സ്റ്റാറ്റസ് വെച്ചോണ്ടൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ഫുൾ സ്റ്റാറ്റസ് ഇട്ടാണ്ട് ഒരു ട്രെയിൻ തന്നെ വരാണ്ട് ഉപേതവാ. എന്റെ ഫാൻസ് കുറെ ഉണ്ടാവുന്നില്ല കോളേജിന്റെ. അപ്പൊ ഇന്നെന്തായാലും നമ്മളെ സോനാമർഗ് ഗ്ലേഷ്യർ പോയിന്റ് ട്രക്കിംഗ് അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ വേറെ പറയാനുള്ളത് കാരണം വേറെ ഒബിട്ട പോയാലും ചേർന്ന കുറെ മലയാളികൾ ഉണ്ടാവാറുണ്ട്, ഇവിടെ മലയാളികളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സോനാമർഗ്. അടിപൊളി തന്നെ ആയിരുന്നു. അപ്പൊ എന്തായാലും നാളെ നമുക്ക് കാശ്മീരിലെ നെക്സ്റ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.